ഞാനിനി എന്ത് ചെയ്യും മോളെ? നീരജ് പോയത് മുതൽ എനിക്കൊന്നും ചെയ്യാൻ മനസ്സ് അനുവദിക്കുന്നില്ല. എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനൊന്നേ ഉള്ളൂ മോളെ. മുൻപിലുള്ള വഴികളെല്ലാം അടയുമ്പോൾ മുതിർന്നവരെല്ലാവരും ചെയ്യാറുള്ളതുപോലെ ഒരു നിമിഷം കൈകൂപ്പി തന്നെ തന്നെ ഭഗവാന് മുമ്പിൽ സമർപ്പിക്കുന്നു. ട്രെയിനർ ഉടനെ തന്നെ ഇവിടെ എത്തും. പിന്നെ അദ്ദേഹം സൂപ്പർമാനെ പോലെ ആയിരിക്കും വരുന്നത്. പക്ഷെ ഒരിക്കലും സൂപ്പർമാന്റെ ഡ്രസ്സ് ധരിച്ചായിരിക്കില്ല. കൃഷ്ണ okay so hi everyone so great njan ingottu varumba thanne enik ariyamayirunnu ningale pole ulla cute aaya kuttigal ivide undavu ennu right pakshe ivide ethiyappo njan kandathu niraye sweeties cuties and beauties moonam dharalam undu ivide adu pole ningalum valare cute aayittunde pinne sweetum koodiya thank you അപ്പൊ കുഞ്ഞുങ്ങളെ, ഞാനാണ് നിങ്ങളുടെ ക്യാമ്പിലെ പുതിയ ട്രെയിനർ. ട്രെയിനർ ട്രെയിനർ ട്രെയിനർ. പിന്നെ ഞാനാണ് ഇവരുടെ ടീച്ചർ. ഓക്കേ, ദെൻ നമുക്ക് ഷാക്ക് ഏരിയയിലേക്ക് പോവാം. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും പരസ്പരം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണല്ലോ. യെസ്, വെൽ യെസ്, ഓഫ് കോഴ്സ്.
നമ്മൾ പരസ്പരം മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയും നല്ല ഫ്രണ്ട്സ് ആകാൻ കഴിയും? എന്നാ നമുക്ക് പോകാമോ? മേഡം ഈ കുട്ടിയുടെ അമ്മയാണ്? അല്ല, ഞാൻ ഇവളുടെ ഗാർഡിയനാ. മോളെ, എനിക്ക് തോന്നുന്നത് മോളുടെ ഏഞ്ചൽ ഇനി മോളുടെ കൂടെ വരില്ലെന്നാ. മോൾ എന്റെ കൂടെ വരുന്നുണ്ടോ? പോകാമോ? എനിക്ക് തോന്നുന്നത് മോളുടെ മമ്മി വളരെ സ്ട്രിക്റ്റ് ആണെന്നാ. നിങ്ങൾ ഏഞ്ചലിനെ ടെൻഷൻ ആക്കരുത്. എന്റെ ഏഞ്ചൽ സ്ട്രിക്റ്റ് ഒന്നുമല്ല, വളരെ നല്ല ഏഞ്ചലാ. സോറി. എന്നാ നമുക്ക് പോവാം. കം ഓൺ. അയ്യോ മിനിസ്റ്റർ സാർ, എന്താ ഇതൊക്കെ? സാർ എന്തിനാ എന്തിനാ ഇങ്ങനെ ചെയ്തത്? സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചതാ നിങ്ങളെ ഫ്രീ ആക്കാൻ. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തില്ലേ? ഇനി എന്നെ പോകാൻ അനുവദിക്കേ. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു ശരിക്കും, പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ തന്നെ ആ പൂക്കളുടെ കൂടെ അവിടെ എന്റെ ഗാർഡനിൽ നിങ്ങളെ പെർമനന്റ് ആയി താമസിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. നിങ്ങൾ പറഞ്ഞ ആളിന് ജാമ്യം കിട്ടിയല്ലോ, ഇനി എന്താ വേണ്ടത്? ജാമ്യമൊക്കെ ശരിയാക്കി തന്നു, അതെനിക്കറിയാം. പിന്നെന്താ എന്നെ വെറുതെ വിടെ. ശബ്ദം ഉയർത്തണ്ട, ശബ്ദം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ ഒരു ശബ്ദം എനിക്ക് വളരെ ഇഷ്ടമാണ്, ഇതിന്റെ. നിങ്ങൾക്ക് ഇതിന്റെ ശബ്ദം ഇഷ്ടാവോ? പോലീസുകാരെ ഈ തെളിവ് കാണിക്കണം, എന്നിട്ട് അവരോട് പറയണം ഈ മന്ത്രിക്ക് ബ്ലാക്ക് മെയിലിംഗ് നടത്തുന്ന ഗ്രൂപ്പ് ഉണ്ടെന്ന്. ഇയാളെ ഞാൻ എതിർക്കാൻ ശ്രമിച്ചപ്പോ എന്നെ ഷൂട്ട് ചെയ്താണെന്ന് പറയണം. അപ്പോ എന്നെ രക്ഷിക്കാൻ വേണ്ടി എന്റെ ഗാർഡ്സ് ഇയാളെ ഷൂട്ട് ചെയ്തു. എന്തായിരുന്നു അവളുടെ പേര്? അനന്യ നമ്പ്യാർ. അവളുടെ വിവരം എന്തെങ്കിലും കിട്ടിയോ? അപ്പൊ ഈ ഗെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഫുട്ബോൾ ആദ്യം ആരുടെ അടുത്തേക്കാണോ പോകുന്നത് അയാൾ സ്വയം അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം എന്നെ പോലെ. അപ്പൊ തുടങ്ങാല്ലേ നമ്മുടെ ഈ ആദ്യത്തെ ഗെയിം. പറഞ്ഞോളൂ. So hi everyone. Hi. I'm sexy. I said I'm Sakshi. Oh. Tangal thettayittu engilum ketto? Illa. And I am single. Ready to mingle? Of course. And I am very romantic also. That's nice. Hi. I am Kitty. Kitty. Aarkku Kitty? Evidunnu Kitty? അനന്യ നമ്പ്യാർ. അനന്യ നമ്പ്യാർ, ഈ പേര് ഞാൻ എവിടെയോ മുമ്പ്, ഐ'm sorry, ഐ മീൻ ഞാൻ എവിടെയോ കേട്ടിട്ടുള്ളത് പോലെ. പക്ഷെ നിങ്ങളെ കാണുമ്പോൾ ഒരിക്കലും റൊമാൻറ്റിക് ആണെന്ന് തോന്നുകയില്ല.
നിങ്ങളുടെ രൂപം കണ്ടാൽ ഒരു മാത്സ് ടീച്ചറാണെന്നേ തോന്നുന്നു. Just shut up. It's not funny. Anyways, ഞാൻ ഡൽഹിന്ന വരുന്നേ. ഞാൻ മുംബൈയിൽ നിന്നാ. ഈ മാഡത്തിന്റെ വിവാഹം കഴിഞ്ഞതാണെന്ന് തോന്നുന്നു. അല്ലേ സർ? നോ. മിസ് അനന്യ നമ്പ്യ. സിംഗിൾ ആൻഡ് നോട്ട് റെഡി ടു മിംഗിൾ. അപ്പോൾ ട്രെയിനറായ ഞാൻ കുട്ടികൾ എങ്ങനെയാണ് സ്ട്രോങ് ആയിരിക്കേണ്ടതെന്ന് പഠിപ്പിക്കാം. കുട്ടികൾ എങ്ങനെ ദുഷ്ടന്മാരിൽ നിന്നും രക്ഷ നേടും, ഇപ്പൊ ഞാൻ അത് പഠിപ്പിച്ചുതരാം നിങ്ങൾക്ക്, പക്ഷേ വളരെ സ്നേഹത്തോടെ. അതൊക്കെ ഞങ്ങളെയും പഠിപ്പിക്കും സാർ. തീർച്ചയായും. എന്റെ ഏഞ്ചലും ഇത് തന്നെയാണ് എന്നോട് പറഞ്ഞത്. സോറി, ഇനി ഇടയ്ക്ക് കൂടി സംസാരിക്കില്ല. അങ്ങനെ ചെയ്താൽ സാർ എന്നെ പണിഷ് ചെയ്യും. ഇപ്പോഴും എന്നെ പണിഷ് ചെയ്യോ? യു നോ വാട്ട് റീന, ഈ കുട്ടി എപ്പോഴും ആരെയും ഭയപ്പെടുന്നു. കുട്ടികളെ ശിക്ഷിക്കുന്ന ആൾക്കാരില്ലേ, അവർ ചീത്ത ആൾക്കാരാ. പക്ഷെ ഞാൻ ഒരിക്കലും മോളെ ശിക്ഷിക്കില്ല. ഞാൻ മോളോട് പറഞ്ഞില്ലേ ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനാന്ന്? മോക്ക് പണിഷ്മെന്റ് ഒന്നും തരില്ല. അദ്ദേഹത്തിന് ഒരിക്കലും പണിഷ് ചെയ്യാൻ കഴിയില്ല. ഫ്രണ്ട്സ്, ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് ഫോർ എവർ. ഞാൻ ഒരിക്കലും ഒരാളുടെ കൈ പിടിച്ചാലുണ്ടല്ലോ, പിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇനി സാക്ഷിയുടെ കയ്യിൽ നിന്ന് വിടൂ, എന്നിട്ട് എന്നെയും കൂടി ഫ്രണ്ട് ആക്കൂ. ഇദ്ദേഹത്തിന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ? ഇല്ല, ആക്ച്വലി എനിക്ക് പെൺകുട്ടികളോട് കൂട്ടുകൂടാൻ വലിയ പേടിയാണ്. നേരത്തെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പിന്നീട് അവൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. ഞാൻ ഒറ്റയ്ക്കായി. അവൾ എന്റെ മനസ്സ് വേദനിപ്പിച്ചു. ഇതാണ് എന്റെ സ്റ്റോറി. ഏറ്റവും ആദ്യം കുട്ടികളെ എന്റർടൈൻ ചെയ്യാനായി ഇവിടെ ഒരു മാച്ച് ഉണ്ടാവും, പേരന്റ്സും ടീച്ചേഴ്സും തമ്മിൽ. എനിക്ക് ഗെയിം ഒന്നും കളിക്കണ്ട. സാർ, എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. 12 വയസ്സുള്ളപ്പോഴാണ് അവളെ ആരോ അഡോപ്റ്റ് ചെയ്തതല്ലേ? അതെ സാർ, ഇത്രയും വിവരങ്ങളാണ് ഡൽഹി പോലീസിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഡൽഹിയിൽ അവളെ കുറിച്ച് ആർക്കും അറിയില്ലേ? നോ സാർ, അവളവിടെ നിന്ന് നേരെ മുംബൈയിൽ വന്നു. പിന്നെ അവിടെ കുറച്ചു കാലം ജേർണലിസ്റ്റായി വർക്ക് ചെയ്തിരുന്നു. എന്നിട്ട് അതിനുശേഷം അവൾ നേരെ ലണ്ടനിലേക്ക് പോയി. ലണ്ടനിലെ ഏതോ ന്യൂസ് ഏജൻസിയിലാണ് പിന്നെ അവൾ വർക്ക് ചെയ്തത്. ആ പിന്നെ ഇതവളുടെ കുറച്ച് ലാസ്റ്റ് പിക്സാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തത്. ഇത്രയും വിവരങ്ങളെ കിട്ടിയത് സാർ. സാർ, മുറിവത്ര സീരിയസ് അല്ല. വെടിയേറ്റിട്ട് നിങ്ങൾ പറയുന്ന മുറിവത്ര സീരിയസ് അല്ല. ആരാ നിങ്ങളെ ഡോക്ടറാക്കിയത്? ഞാൻ സ്വയം വെടിയോ വയ്ക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു തന്നെയല്ലേ ചെയ്യൂ? പോലീസിനെ കാണിക്കാൻ ഇത് തന്നെ ധാരാളം.
ആ പെൺകുട്ടിയുടെ പിറകെ വെറുതെ നടന്ന് നടന്ന് എന്റെ ബ്ലഡ് ഷുഗർ വളരെ ലോ ആയി. അനന്യ നമ്പ്യാർ, നിന്റെ ജീവിതത്തിലെ 15 വർഷങ്ങൾ ഒരു രഹസ്യമാണ്. അത് ഞാൻ കണ്ടെത്തിയിട്ടടങ്ങ്. നിന്നെ കുറിച്ചുള്ള ശരിയായ വിവരങ്ങൾ അറിയില്ലെങ്കിൽ പോലും മിഷ്ടിയെ ഞാൻ നിന്റെ കൂടെ അയച്ചു. വിച്ച് ഇസ് വെരി റോങ്. ഇത്താ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ആ ജാമ്യം കിട്ടിയോ നിനക്ക്? സോറി സാർ, ഒരു ഫോൺ അറേഞ്ച് ചെയ്യാൻ കുറച്ച് സമയമെടുത്തു. എനിക്ക് ജാമ്യം എടുത്തു തന്നതിന് സാറിനോട് വളരെ നന്ദിയുണ്ട്. നിനക്ക് ജാമ്യം എടുത്തു തന്നത് വെറുതെ കളിച്ചിരിച്ച് നടക്കാനല്ല. യഥാർത്ഥ ജോലി എന്താണെന്നറിയാലോ നിനക്ക്? അറിയാം സാർ. എന്റെ അമ്മയുടെ ഫ്രീഡം. സാർ വിഷമിക്കണ്ട, പണ്ഡിജി എത്രയും പെട്ടെന്ന് പുറത്തു വരും. Let's go to the camp. കാണട്ടെ, നിക്ക് ഞാൻ ഇപ്പൊ വരാം. ഒരു മിനിറ്റ്. മരുന്നിന്റെ സെഡേഷൻ തീരുന്നതോടെ ഇവർക്ക് പെട്ടെന്ന് തന്നെ ബോധം വീണോളും. ഇവർ വളരെ ലക്കിയാണ്. ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് കണ്ടീഷൻ വളരെ ക്രിട്ടിക്കൽ ആയിരുന്നു. ഇവരുടെ ഹെൽത്തിനെ കുറിച്ച് ദിവസം എന്നെ അറിയിക്കണം. ഷുവർ. പോവാം. എനിക്ക് ഗെയിം ഒന്നും കളിക്കണ്ട. മിഷ്ടി, നമുക്ക് പോയി പാരന്റ്സ് ടീമിനെ സപ്പോർട്ട് ചെയ്യാം. മോളെ, മോളുടെ മമ്മയ്ക്ക് എന്താ പേടിയാണോ? സാധാരണ പേരൻസ് പരാതി പറയുന്നത് അവരുടെ കുട്ടികൾ കളിക്കാൻ പോവാറില്ലെന്ന്. കുട്ടികൾ എങ്ങനെ പോകും? നിങ്ങൾ ഇപ്പോഴും ഫോണിലാണല്ലോ, റൈറ്റ്? അതുകൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, കുട്ടികൾക്ക് നിങ്ങളും അവരോടൊപ്പം കളിക്കുമെന്ന് തോന്നണം, അവരുടെ കൂടെ. ഓക്കെ? ഏറ്റവും ആദ്യം കുട്ടികളെ എന്റർടൈൻ ചെയ്യാനായി ഇവിടെ ഒരു മാച്ച് ഉണ്ടാവും, പേരൻസും ടീച്ചേഴ്സും തമ്മിൽ. ആദ്യമേ ഒരു കാര്യം പറയാം, ഹെഡ് ട്രെയിനർ ആയതുകൊണ്ട് ഞാൻ ടീച്ചേഴ്സിന്റെ ടീമിലായിരിക്കും. പക്ഷെ നമ്മൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ടീമിലായിരുന്നാൽ നല്ല രസമായിരിക്കില്ലേ? ഐ മീൻ, അത് ഞാൻ സാറിനെ ഔട്ടാക്കും, പിന്നെ സാർ എന്നെ ഔട്ടാക്കും. പിന്നീട് നമുക്ക് എവിടെയെങ്കിലും പോയി എൻജോയ് ചെയ്യാം. നിങ്ങൾ പറഞ്ഞത് ശരിയാ, പക്ഷേ നമ്മൾ ഒരു ടീമായിട്ട് കളിച്ചാൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നില്ലേ? ഓ ഓ യാ, ഞാൻ അതേക്കുറിച്ച് ആലോചിച്ചില്ല. ഐ സീ. കാണാൻ സുന്ദരനാണെന്ന് മാത്രമല്ല, സാറ് ഇന്റലിജന്റും കൂടിയാ. പെർഫെക്റ്റ് പാക്കേജ് ഡീൽ. ഐ നോ, റൈറ്റ്? സാക്ഷി, ഗെയിം തുടങ്ങാമോ? എനിക്ക് ഗെയിം ഒന്നും കളിക്കണ്ട. മിഷ്ടി, നമുക്ക് പോയി പേരന്റ്സ് ടീമിനെ സപ്പോർട്ട് ചെയ്യാം. ബാ. മോളെ, മോളുടെ മമ്മയ്ക്ക് എന്താ പേടിയാണോ? ഇത് മമ്മയല്ല, ഏഞ്ചലാ. ഏഞ്ചൽ ആരെയും ഒട്ടും പേടിയില്ല. ഓ, സിംഗിൾ. അപ്പൊ മോളുടെ സിംഗിൾ ഏഞ്ചൽ മമ്മ മോളെ പോലെ തന്നെ എപ്പോഴും സൈലന്റ് ആയിരിക്കും, അതോ എന്തെങ്കിലും സംസാരിക്കോ? സാർ ടീച്ചേഴ്സ് ടീമിൽ ചേർന്നാൽ ടീച്ചേഴ്സ് ടീം സ്ട്രോങ് ആകും, അപ്പൊ പേരന്റ്സ് ടീം തോറ്റു പോകും. ഏഞ്ചൽ, ഏഞ്ചലിന് മാജിക് അറിയാലോ,
അപ്പൊ എന്തായാലും ഗെയിം കളിച്ചേ പറ്റൂ. എന്താ പേടിയുണ്ടോ? ഓക്കെ, എങ്കിൽ പാരന്റ്സ് ടീം അത്ര പിറകിലല്ലെന്ന് ഞങ്ങളും കാണിച്ചുതരാം. മോളെ, നിന്റെ മമ്മയോട്, ഓ ഐ മീൻ നിന്റെ ഏഞ്ചലിനോട് പറയണം, സാധാരണ പെൺകുട്ടികൾ എന്നെ കാണുമ്പോൾ തന്നെ എല്ലാം മറന്നു പോകുന്നു. അതുപോലെ തന്നെ നിങ്ങളും എന്നെ കണ്ടെല്ലാം മറന്നു പോയാൽ സ്വന്തം ടീം തന്നെ തോറ്റു പോവില്ലേ? ഈ ഗെയിമത്തെ ഇവിടെ ചെലവാവില്ല ട്രെയിനർ. അനന്യ നിങ്ങളെപ്പോലുള്ളവരോട് സംസാരിക്കില്ല. ആണോ? നിങ്ങൾ സിംഗിൾ ആണെന്ന് പറഞ്ഞല്ലോ, എന്റെ കാര്യത്തിൽ ഒട്ടും തന്നെ താല്പര്യവുമില്ല. അപ്പൊ ഞാൻ കേമത്തം പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്തിനാ അറ്റൻഷൻ ആവുന്നത്? നിങ്ങളുടെ സംസാരം കേട്ടതൊന്നുമല്ല നിങ്ങൾ വൈഫും ഞാൻ ഹസ്ബൻഡും ആണെന്ന്. യെസ്, ഓഫ് കോഴ്സ്. ബൈ ദി വേ, ഗുഡ് ലക്ക്. എന്റെ ഫാൻസ് അവിടെ വെയിറ്റ് ചെയ്യുക, ഞാൻ പോകുന്നു. ഓ യാ, ബൈ ദി വേ, നിങ്ങളുടെ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്തോളൂ, എങ്കിൽ നിങ്ങളുടെ ടീമിന് അത് ഗുണം ചെയ്യും. നമുക്ക് നോക്കാം ആരാണ് ജയിക്കുന്നതെന്ന്. മറ്റൊരു കുട്ടിക്ക് അനന്യ നമ്പ്യാരുടെ വിധി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അനന്യ നമ്പ്യാരായിരുന്നപ്പോ നീയാണ് എന്നെ സഹായിച്ചത്. ആ ട്രാപ്പിൽ നിന്ന് രക്ഷിച്ചത് നീയാ. അതുപോലെ മിഷ്ടിയെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷിക്കണം. നമ്മുടെ ബന്ധം എല്ലാം കൊണ്ടും തുല്യമാണ് നീരജ്. എന്റെ റെസ്പോൺസിബിലിറ്റി നീ ഷെയർ ചെയ്യും, നിന്റേത് ഞാനും. നാളെ രാത്രി തന്നെ വിദ്യുത്തിന്റെ കൈകളിൽ നിന്നും മിഷ്ടിയെ എന്നേക്കുമായി രക്ഷപ്പെടുത്തി നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കും.